ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ ഞങ്ങൾക്കും സുഖമാണ്. പിന്നെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ പുളിശ്ശേരിയാണ്. പുളിശ്ശേരി നിങ്ങൾക്കറിയാമല്ലോ, പുളിശ്ശേരി നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ്. പുളിശ്ശേരി മഞ്ഞ പുളിശ്ശേരി. ഇന്ന് ഞങ്ങൾ രണ്ട് ടൈപ്പ് പുളിശ്ശേരി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്നൊരു ഇൻസ്റ്റന്റ് പുളിശ്ശേരി, അതായത് നമുക്ക് വളരെ പെട്ടെന്ന് വയ്ക്കാൻ പറ്റുന്ന, എന്നുവെച്ചാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വയ്ക്കാം. അതിനകത്ത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അതൊക്കെ എപ്പോഴും ഷോർട്ടസ്റ്റ് ടൈമുള്ള ആൾക്കാർക്ക് വേണ്ടി ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ളൊരു കാര്യമാണ്. അതിൻ്റെ സ്റ്റോറി ഞാൻ അടുത്ത ഇത് നമ്മൾ ചെയ്യുമ്പോൾ, ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ചെയ്യുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഞാൻ പറയാം. അത് കുറച്ച് രസകരമാണ്. കാരണം നമ്മൾ തനിയെ കണ്ടുപിടിച്ചൊരു സാധനമാണ്. ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ഞാൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞോളൂ. അതായത് എൻ്റെ ഒരു കണ്ടുപിടുത്തമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ചിലർക്കത് പച്ചടിയായിട്ടൊക്കെ തോന്നും, പക്ഷേ എനിക്കത് പുളിശ്ശേരിയാണ്. അപ്പോൾ ഈ പുളിശ്ശേരി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. പിന്നെ രണ്ടാമത് എൻ്റെ മിസ്സസ് വരുന്നുണ്ട്. പുള്ളിക്കാരി ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒരു പുളിശ്ശേരി ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. നിങ്ങൾ കുറേ വീഡിയോസ് നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ ഇതിൻ്റെ സബ്സിക്വൻ്റ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാനുള്ള ഒരു അവസരം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാണും, അല്ലെങ്കിൽ അറ്റ് ദി എൻഡ് ഓഫ് ദി വീഡിയോ കാണും. അതൊന്ന്. പിന്നെ ഒരു പ്രോംപ്റ്റും കാണും, വേറൊരു വീഡിയോ. രണ്ട് വീഡിയോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ അത് നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടിട്ടേ പോകാവൂ. പിന്നെ ഇതിന് സമയം കുറച്ച് കൂടുതലുണ്ട്. പിന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണമെങ്കിൽ ഈ നമ്മൾ കുറച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്താലേ പറ്റൂ. മിക്കവാറുള്ള വീഡിയോസൊക്കെ സാധാരണ 5 മിനിറ്റ്സ്, 6 മിനിറ്റ്സ്, 7 മിനിറ്റ്സ്, ഇത് ഏകദേശം എനിക്ക് തോന്നുന്നൊരു കുറച്ച് സമയം കൂടുതൽ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത് ഫുള്ള് കണ്ടാൽ മാത്രമേ അതിൻ്റെ കംപ്ലീറ്റ് സ്റ്റെപ്സ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ഫുൾ വീഡിയോസ് കാണണം. കാരണം നമ്മൾ എടുക്കുന്ന എഫർട്ട് എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഏകദേശം 5 to 6 hours മിനിമം നമ്മൾ സ്പെൻഡ് ചെയ്യണം. അതായത് ഒരു 20 മിനിറ്റ്സ് വീഡിയോ, 10 മിനിറ്റ്സ് വീഡിയോ ചെയ്യണമെങ്കിൽ മണിക്കൂറുകൾ എന്തൊക്കെ സ്പെൻഡ് ചെയ്യണം. അപ്പം ഞങ്ങൾ എടുക്കുന്ന എഫേർട്ടിന് അറ്റ്ലീസ്റ്റ് ഒരു അപ്രീസിയേഷൻ എങ്കിലും നിങ്ങൾ ചെയ്യേണ്ടതാണ്, ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. താങ്ക് യു. ആ, ഇപ്പോൾ ഞാൻ എത്തിയിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ഞാൻ എടുത്തു വെച്ചു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ തൈര് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിന് ഇത് 250 ml തൈര് പാത്രമാണ്. അപ്പോൾ ഇതിന് രണ്ട് പാത്രം തൈരാണ് ഞാൻ പുളിശ്ശേരി ആദ്യത്തെ പുളിശ്ശേരി ഉണ്ടാക്കാൻ എടുക്കുന്നത്, രണ്ട് കപ്പ്. അപ്പം ഇത് ഞാൻ ഈ മൺചട്ടിയിലേക്ക് ഇടുക. ഒരു കപ്പ് ഇത് നമ്മളൊരു ചെറിയ മത്താണ്. ഈ മത്ത് വെച്ചിട്ട് ഞാൻ നന്നായിട്ടിത് ഉടക്കും. നന്നായിട്ട് ഉടച്ച് വെള്ളവും കൂടെ ചേർക്കണം. ഇത് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിന് ഞാൻ 1.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് ഇത് മത്ത് കൊണ്ട് ഉടച്ചു. നല്ല 1 സ്പൂണ് ഉപ്പ് ഇട്ടു. നന്നായിട്ട് ഇത് ഉടഞ്ഞിട്ടുണ്ട്. നമുക്കിതിനകത്ത് വേണുന്ന സാധനങ്ങൾ, ഇത് കുറച്ച് മുളകിൻ്റെ അരിയാണ്. മുളകിൻ്റെ ഈ വറ്റൽ മുളകിൻ്റെ അരിയാണിത്. കുറച്ച് വറ്റൽ മുളകിൻ്റെ അരി, ഇത് 1 സ്പൂണ് ജീരകം, ഇത് 1 സ്പൂണ് ഉലുവ വറുത്തത്, മഞ്ഞപ്പൊടി, 2 കഷ്ണം ഇഞ്ചി, 3 കഷ്ണം വെളുത്തുള്ളി. നമ്മൾ ഈ മുളകിൻ്റെ അരി എന്താ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേ ദിവസം ഇരിക്കും. നമ്മൾ മുളക് അരയ്ക്കുന്നതിനേക്കായാല് ഈ മുളകരിയും ഈ ജീരകവും ഈ ഉലുവയും കൂടെ നന്നായിട്ട് പൊടിക്കണം. പണ്ടുള്ളവർ അരകല്ലിൽ അരയ്ക്കുന്നുണ്ടെങ്കിൽ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാൻ പറ്റും. ഇത് നമ്മൾ മിക്സിക്കകത്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റത്തില്ല. ആദ്യമേ മുളകരിക്ക് അതുകൊണ്ട് വെള്ളം ഒഴിച്ച് അരയല്ല. അങ്ങനെ ഇത് പൊടിക്കണം. അങ്ങനെ ഇത് 3 എണ്ണം കൂടെ ഞാൻ പൊടിച്ചതാണിത്. ഈ പരുവത്തിൽ നന്നായിട്ട് പൊടിച്ചതിന് ശേഷം ഈ വെളുത്തുള്ളി, ഈ ഇഞ്ചി, ഈ മഞ്ഞപ്പൊടിയും കൂടെ ജാറിലോട്ടിട്ട് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. ആ അരച്ചെടുത്ത മിശ്രിതമാണിത്.
അപ്പം ഈ അരച്ചെടുത്തത് നമ്മൾ ഈ ഉടച്ച് വെച്ചേക്കുന്ന മോരിലോട്ട് നമുക്ക് ചേർക്കാം. അപ്പൊ ഈ മിശ്രിതം ഞാൻ ഈ മോരിനകത്തോട്ട് ഒഴിക്കുകയാണ്. അപ്പൊ ഇത് കുറച്ച് ദിവസം ഇരിക്കുന്ന ഒരു ടൈപ്പ് പുളിശ്ശേരിയ. സാധാരണ ഓണത്തിനൊക്കെ നമ്മൾ ഒരുപാട് കറിയുള്ളത് കൊണ്ട് ഈ പുളിശ്ശേരിയൊക്കെ 3-4 ദിവസം നമുക്ക് വെച്ചേക്കാം. മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് ചൂടാക്കാം. ഇതിൽ ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച്, ഒരു അര കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഇത് കഴുകിയെടുക്കാൻ പോവുകയാണേ. ഇതും കൂടെ ഒഴിച്ചു, ഒഴിച്ചിട്ട് നന്നായി ഇളക്കി. ഇനി നമുക്കിത് അടുപ്പിലോട്ട് വെച്ച് ചൂടാക്കാം. ഞാൻ തീ കത്തിച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. ഇത് ഇങ്ങനെ പുളിശ്ശേരി ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണം. എന്നിട്ട് ഇത് എങ്ങനെയാ ഇതിന്റെ എത്രയും ചൂടാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ഒത്തിരി ചൂടാകാൻ പാടില്ല, തിളച്ചു കഴിഞ്ഞാൽ പിരിഞ്ഞു പോവും. ഇങ്ങനെ ഇളക്കിക്കൊണ്ട് വന്നിട്ട് ഈ തവിയിൽ ഇങ്ങനെ പുക പറക്കണം, അതാണ് അതിന്റെ കറക്റ്റ് സൈൻ. അപ്പൊ നമ്മള് ഈ തീ ഓഫ് ചെയ്യണം. ഒരു പുക വരുന്നുണ്ട്, കാണാമോന്ന് എനിക്കറിയത്തില്ല. ഇതാണ് ഈ ഗ്ലാസ് ഇതിനകത്തോട്ട്, ഇതാണ് അതിന്റെ കറക്റ്റ് സൈന്. പിന്നെ നിങ്ങൾക്ക് ഇത് വേണമെങ്കില് പിന്നെ അരപ്പ് ആദ്യം തിളപ്പിച്ച് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് പിന്നെ പച്ചമോരൊഴിച്ച് ഇതുപോലെ ഒന്ന് ചൂടാക്കിയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇത് അരപ്പ് നമ്മൾ ഒഴിച്ചെടുക്കുന്നത് കുറേ നേരം എടുക്കും ഇങ്ങനെ, പിന്നെ ഈ ഇത് ചൂടായി വരാൻ വേണ്ടി. അതുകൊണ്ട് ആദ്യം അരപ്പ് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം മോരാക്കി മോര് ഇതിൻ്റെ കൂടെ ഒഴിച്ച് വേണമെങ്കിലും എടുക്കാം. ഇല്ലെങ്കിൽ പിന്നെ കുറച്ച് നേരം ഇത് എടുക്കുമെന്നേ ഉള്ളൂ. അതാണ് ഇതാണ് പുക വന്ന്, ഇതാണ് അതിന്റെ കറക്റ്റ് സൈൻ. ഇനി നമുക്കിതിന് കടുക് ഇറക്കാം. അങ്ങനെ ഇത് കടുക് ഇറക്കാൻ ഞാനൊരു സ്പൂൺ എണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട്, ഒരു 1.5 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് കടുകിടാം. എണ്ണ നല്ലൊരു ചൂടായിട്ടുണ്ട്, കടുക് ഞാനിട്ടു. ഇതിലേക്ക് ചുവന്നുള്ളി ഇടല്ലേ, ചുവന്നുള്ളി ഇടാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറേ ദിവസം ഇരിക്കണമെങ്കിൽ അത് ഉള്ളി ഇട്ടാൽ ചളിച്ചു പോവും, അതായത് പനലായി പോവും മോര് കറി. അപ്പോഴേ ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ടു. പിന്നെ വറ്റൽമുളക് ഞാൻ 2 എണ്ണം മുറിച്ച് വെച്ചിട്ടുണ്ട്, അതും കറിവേപ്പിലയും കൂടാണ് ഇടുന്നത്. കടുക് പൊട്ടിയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് നമ്മുടെ ഇതെല്ലാം മൂത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് മുളക് കൂടി ഈ സ്പൂണിലേക്ക് എടുത്തിട്ടുണ്ട്. എന്താന്ന് പറഞ്ഞാൽ ഇത് മൂത്ത് ഇതിന്റെ മേളിൽ കിടക്കുമ്പോൾ നല്ല ഭംഗിയാ കാണാന്. അപ്പം ഇത് നോക്ക, ഇത് വെച്ചിട്ട് തന്നെ ഈ ഇതങ്ങ് കോരണം എണ്ണ. ഇങ്ങനെ കോരി എടുക്കുമ്പോ ആ മുളക് കൂടി മൂത്ത് വരും. ഇതാ ഇടുമ്പോ ആ പുളിശ്ശേരിയുടെ മേളിൽ ഒരു നല്ല നിറവും വരും. ആ മുളക് പൊടി ഒരു ചകലം ആ സ്പൂണിൽ വെച്ച് ആ ചൂടെണ്ണ അതിലോട്ട് പോരണം. അങ്ങനെയാണ് ആ ഒന്നേറോ അത്രയും വരുന്നത്. അങ്ങനെ കടുക് വറുത്തു, നമ്മളുടെ 1-ാമത്തെ പുളിശ്ശേരി റെഡിയായി. ഇപ്പൊ 2-ാമത്തെ ഇൻസ്റ്റന്റ് പുളിശ്ശേരി ചേട്ടൻ കാണിക്കും. നമസ്കാരം. ഞാന് എന്റെ പാചകം തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു സ്റ്റോറി പറയാം. സ്റ്റോറി എന്ന് വെച്ചാല് എങ്ങനെയാണ് ഈ പുളിശ്ശേരി ഉണ്ടാക്കിയത്, ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയത്. കാരണം ഒരു മുൻപരിചയമില്ല. മുൻപ് വളരെ മുൻപ് 1987-89 ആ സമയത്തൊക്കെയാണ്. അപ്പം നമ്മൾ നല്ല കളിച്ച് നടക്കുന്ന പ്രായം. അപ്പം നമുക്ക് പാചകത്തിനെ പറ്റി യാതൊരു വിവരവുമില്ല. എങ്ങനെയാ നമ്മൾ ഗൾഫിൽ വന്ന് ചാടി, അപ്പം നമ്മൾ ഉണ്ടാക്കിയേ പറ്റൂ. രണ്ട് കൂട്ടരാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റോറി പറയാൻ വളരെ മിടുക്കല്. ഒന്ന് ഇവിടെ മിലിറ്ററിക്കാരെ എപ്പോൾ കണ്ടാലും അവർക്കൊരു സ്റ്റോറി പറയാനുണ്ടോ എന്ന് പറയുമ്പോൾ, ഗൾഫുകാർക്കും എപ്പോഴും എന്തെങ്കിലും ഒരു സ്റ്റോറി പറയാനുണ്ടോ? അപ്പൊ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാല്, ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ജോർജ്, അദ്ദേഹം സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫറാണ്. അപ്പൊ ഇദ്ദേഹവും ഞാനും കൂടെ എൻ്റെ ഓഫീസിനടുത്ത് താമസിച്ചിരുന്നു, അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയും തൊട്ടടുത്ത്. അപ്പോ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ റൂമിലുള്ളൂ. അപ്പൊ പാചകം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്താണ് ചെയ്യുക. അദ്ദേഹത്തിന് വേറെ ഒന്നും ചെയ്യാൻ അറിഞ്ഞുകൂടാ. ചോറ് വയ്ക്കാൻ അറിയാം, ചോറ് വയ്ക്കാൻ ആരെക്കൊണ്ടും പറ്റും. കറി നമ്മൾ ഉണ്ടാക്കുന്നു. അപ്പോ എങ്ങനെ ചെയ്യാന്ന് വെച്ചാല്, നമ്മൾ രാവിലെ ഒരു 7:30 ആകുമ്പോ ഓഫീസിൽ പോയാല് പിന്നെ ഉച്ചയ്ക്ക് 1 മണിക്ക് വന്നിട്ട് വീണ്ടും 4:00 പോയി 7:00 തിരിച്ച്
നമ്മളെത്തും. അപ്പൊ ഇതാണ് ഒരു വർക്കിന്റെ ഷെഡ്യൂൾ, ഒരു വർക്കിന്റെ ടൈം. അപ്പൊ ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു മണിക്ക് വന്നാൽ നമ്മുടെ ഫ്രണ്ട് ഇടയ്ക്ക് സ്റ്റുഡിയോയിൽ നിന്ന് വന്നിട്ട് ചോറുണ്ടാക്കി വെച്ചിരിക്കും, കറി ഉണ്ടാക്കേണ്ട എന്റെ ജോലിയാണ്. അങ്ങനെ പെട്ടെന്ന് എങ്ങനെ എന്തുണ്ടാക്കാം എന്നുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനിലാണ് നമ്മള് പുളിശ്ശേരി ഉണ്ടാക്കാൻ ശ്രമിച്ചത്. അപ്പൊ ഞാൻ പുളിശ്ശേരി ഉണ്ടാക്കുന്ന വിധം എന്ന് പറഞ്ഞാല്, നമുക്ക് വളരെ കുറച്ച് സാധനങ്ങളുള്ളൂ. തൈരുണ്ടാവും, ഓഫ്കോഴ്സ്, തൈരില്ലാതെ നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ സാധാരണ ഉണ്ടാക്കുന്നതിന് വ്യത്യസ്തമായിട്ട് പുളിശ്ശേരി കട്ട തൈര് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. പിന്നെ വേറുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാല് കുറച്ച് ഉള്ളി, കുറച്ച് മുളക്, കുറച്ച് ഇഞ്ചി, പിന്നെ മഞ്ഞൾപ്പൊടി, ഇത്രയും മാത്രമേ ഉള്ളൂ. വെള്ളം പോലും ഇല്ല. സാധാരണ പുളിശ്ശേരി എന്ന് പറയുമ്പോൾ നല്ല കുറച്ച് വെള്ളമായിട്ടിരിക്കും, വളരെ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ കോരി പിടിക്കാൻ പറ്റില്ല. ഇത് കുറച്ച് തിക്കായിരിക്കും. അപ്പോ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കാണുക, നിങ്ങളത് പരീക്ഷിച്ച് നോക്കണം. കഴിച്ചതിന് ശേഷം നിങ്ങൾ അതിനെപ്പറ്റി എന്തെങ്കിലും കമന്റ് ബോക്സിൽ പറയുകയും വേണം. ഓക്കെ, നമുക്ക് വീണ്ടും പാചകത്തിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ തുടങ്ങുകയാണ്. കുറച്ച് എണ്ണ, അത് നിങ്ങളുടെ മനോധർമ്മം അനുസരിച്ച് നിങ്ങൾക്ക് എണ്ണ ഒഴിക്കാം. ചിലർ കുറച്ച് ഉപയോഗിക്കുന്നവരുണ്ട്, കൂടുതൽ ഉപയോഗിക്കുന്നവരുണ്ട്. ഓക്കെ, ചിലർക്ക് എണ്ണ കൂടുതൽ ഉണ്ടെങ്കിലേ ഒരു ടേസ്റ്റ് വരുള്ളൂ. ഇപ്പം എണ്ണ ഞാൻ ഒഴിച്ചു. ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് കുറച്ച് കടുക് ഇടാം. കടുക് ഇടുക എന്ന് പറയുമ്പോൾ അത് കടുക് പൊട്ടുന്നുണ്ടോ എന്നറിയാം, അറിയാമല്ലോ നമുക്കെല്ലാം അറിയാം. എൻ്റെ ഒരു മാർഗം എന്താണെന്ന് അല്ലെങ്കിൽ ഞാൻ ഇട്ട് നോക്കിയാൽ അറിയാം പൊട്ടും. അപ്പം അതൊന്ന് ചൂടാകുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പം ഞാൻ കടുകിടുകയാണ്. കടുക് പൊട്ടുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് ഉള്ളി ഇടാം, കറിവേപ്പില ഇടാം, കുറച്ച് മുളകിടാം, കുറച്ച് ഇഞ്ചി. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റണം. അത് വഴറ്റുക എന്ന് പറയുമ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചുരുങ്ങണം. ഇനി ഇതിൻ്റെ കളറും ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യണം. അപ്പം ഇതിൻ്റെ ഫ്രഷ്നെസ് ഒന്ന് മാറിയിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഷ്രിങ്ക് ആവും, ചെറിയൊരു മെല്ലുമൊക്കെ വരും. അപ്പോൾ അതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കുക. ഞാൻ സാധാരണ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടുതൽ ചേർക്കാറുണ്ട്. അപ്പം അതായത് മഞ്ഞളിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കുറച്ച് കൂടുതൽ നിൽക്കും. മഞ്ഞളിൻ്റെ ടേസ്റ്റ് കൂടുതൽ നിന്നാൽ ഒരു വേറൊരു ഫ്ലേവറാണ്. ചോറിലൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ അതിന് വേറൊരു ഫ്ലേവറാണ്. പിന്നെ അത് മാത്രമല്ല, അറിയാമല്ലോ അതിൻ്റെ ഒരു മെഡിസിനൽ എഫക്റ്റ് ഉള്ളതാണ്. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ചേർക്കും. ഇപ്പം എനിക്കിത് അത്ര, ഇത് കുറച്ച് കുറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരല്പം കൂടെ ഞാൻ ചേർക്കാൻ പോവാണ്. കുറച്ച് ഒരു സ്പൂണും കൂടെ വേണമെങ്കിൽ ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. അത് പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ ഫ്ലേവർ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ചിലർ കളറിന് വേണ്ടി മാത്രമാണ് ചേർക്കുന്നത്, പക്ഷെ ഞാൻ കളറിനല്ല, ഇതിൻ്റെ ഒരു ഫ്ലേവർ മുഴച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കൂടുതൽ ഇതിനകത്ത് ചേർക്കുന്നത്. ഓക്കെ, ഇപ്പോൾ അതായത് ഏകദേശം ഇതെല്ലാം ഷ്രിങ്കായി, ഒന്ന് ഉള്ളി ഇതെല്ലാം ഒന്ന് ഷ്രിങ്കായി വന്നിട്ടുണ്ട്. ഒരല്പ സമയം കൂടെ ഇതിന് നമുക്ക് എടുക്കാൻ, കുഴപ്പമില്ല. കുറച്ചുകൂടെ ഒന്ന് ഇതൊന്ന് ആയി വരണം. ഞാൻ ഉദ്ദേശിച്ച ഒരു പരുവത്തിലേക്ക് ഏകദേശം ആയി വരുന്നതേ ഉള്ളൂ, കുഴപ്പമില്ല. ഇപ്പോൾ ഇത് ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് തൈര്. തൈര് ഞാൻ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് ഉപയോഗിക്കാം. ഇപ്പം ഞാനത് ഇടുകയാണ്. ഇത് ജസ്റ്റ് നമ്മളൊന്ന് ചൂടാക്കി എടുക്കേ ഉള്ളൂ കേട്ടോ. തീ വളരെ കുറച്ചേ ആകോ, അല്ലെങ്കിൽ ഇത് വല്ലാതെ ആയിപ്പോ. ഇതൊന്ന് ഉടച്ചെടുക്കുക.
ഇതിനകത്ത് ഇട്ടിട്ടാണ് നമ്മൾ ഉടയ്ക്കുന്നത്, അല്ലാതെ മോര് പോലെയല്ല. തൈര് ഇതിനകത്ത് ഇട്ടിട്ട് നമ്മൾ ഉടയ്ക്കുന്നു. ഇത്രയും മതി. അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തു, ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ആവശ്യത്തിന് സോൾട്ട് ഇതിനകത്ത് ചേർത്താൽ മാത്രം മതി. ഇത് സംഭവം റെഡിയായിട്ടുണ്ട്. ഇത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളൊന്ന് കഴിച്ച് നോക്കണം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട്. ചിലപ്പോൾ ആദ്യം ഉണ്ടാക്കുമ്പോൾ ഫെയിലിയർ ആയിപ്പോയാലും രണ്ടാമത് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ചിലപ്പോൾ ഇതിൻ്റെ ചേരുവ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർക്കണം. പിന്നെ ഇത് ചൂട് കൂടിപ്പോയാൽ ചിലപ്പോൾ ഇത് തൈര് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഞങ്ങളുടെ പുളിശ്ശേരി രണ്ടും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കഴിച്ച് നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക, അഭിപ്രായം പറയുക. ഓക്കേ.